പുതുപ്പള്ളിയിൽ ആദ്യ റൗണ്ടിൽ ആരാണ് മുന്നിലെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം ഇടതുപക്ഷമാണ്. സ്ഥാനാർത്ഥിയുടെ മികവും ഇടതുപക്ഷത്തിൻ്റെ വികസന രാഷ്ട്രീയവും പുതുപ്പള്ളിയിൽ വലിയ ചർച്ചയായി മാറുന്നുണ്ട് എന്നത് തന്നെയാണ് ഇടതുപക്ഷം പ്രചാരണ രംഗത്ത് മുന്നിലാണ് എന്ന് പറയുന്നതിനുള്ള കാരണം. അപ്പോഴും UDF ഉമ്മൻചാണ്ടി എന്ന ആ മനുഷ്യനപ്പുറത്തേക്ക് ഒരു ഇഞ്ച് പോലും മാറിയിട്ടില്ല. വികസന രാഷ്ട്രീയം ചർച്ചയാക്കാമെന്ന് പറയുമ്പോൾ അബദ്ധങ്ങളുടെ പെരുമഴയാണ് മറുവശത്ത് നിന്നുണ്ടാകുന്നത്. യഥാർത്ഥത്തിലുള്ള വികസന രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ UDF അമാന്തിച്ചു നിൽക്കുമ്പോൾ പുതുപ്പള്ളിയിലെ റോഡുകളും പാലങ്ങളും അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത ചൂണ്ടിക്കാട്ടി LDF മുന്നോട്ട് പോവുകയാണ്. പക്ഷേ അത്തരത്തിൽ എത്രമാത്രം ഈ ഉപതെരഞ്ഞെടുപ്പിൽ LDF മുന്നോട്ട് പോകാനാകുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. UDFൻ്റെ യന്ത്രം സ്വാഭാവികമായി ഉമ്മൻചാണ്ടിയെ മുൻനിർത്തി അവരുടെ ചക്രങ്ങൾ ചലിപ്പിച്ചു തുടങ്ങാൻ തുടങ്ങിയാൽ അത് LDFന് സ്വാഭാവികമായും വലിയ പ്രതിരോധമുണ്ടാക്കും. UDF ഇപ്പോൾ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ ബിംബത്തെ ഉയർത്തിക്കാട്ടി അവരുടെ പ്രചണ്ഡമായ പ്രചരണം ആരംഭിച്ചിട്ടില്ല, ഇങ്ങനെ അവിടെയും ഇവിടെയും നിൽക്കുകയാണ്. പക്ഷേ സ്വാഭാവികമായി തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഉമ്മൻചാണ്ടി എന്ന വികാരം ആളിക്കത്തിക്കാൻ തന്നെ ആയിരിക്കും UDF ശ്രമിക്കുക, മറ്റെല്ലാറ്റിനും ഉപരിയായി. ഇപ്പോൾ അവിടെയും ഇവിടെയും ഒക്കെ നിന്ന് നമുക്ക് വികസനം ചർച്ച ചെയ്യാമെന്നൊക്കെ UDF നേതാക്കന്മാർ പറയുന്നുണ്ടെങ്കിലും ഒരാൾ പോലും ഒരിടത്തും ഒരു വികസനവും പറയാൻ പോകുന്നില്ല. വീട് വീടാന്തരം കയറിയും ഒരു വികസനവും പറയാൻ പോകുന്നില്ല. ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെക്കുറിച്ച് മാത്രമായിരിക്കും പറയുക. ആ മനുഷ്യനോടുള്ള നന്ദി കാണിക്കണമെന്ന് മാത്രമായിരിക്കും പറയുക. അവിടെ LDF പ്രതിരോധത്തിലാകും. സ്ഥാനാർത്ഥിയുടെ മികവും ഈ വികസന രാഷ്ട്രീയവും ഒന്നും അത്തരമൊരു ഉപതെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ മരണത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വിലപ്പോകില്ല എന്ന് തന്നെയാണ് കരുതേണ്ടത്. അതല്ലെങ്കിൽ അത്രമാത്രം ജാഗ്രതയോടുകൂടിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം വേണ്ടിവരും LDFന്. LDFന് സ്വാധീനമുള്ള ഇടങ്ങളാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 പഞ്ചായത്തുകളിൽ ജയിക്കിന് ലീഡ് നേടാൻ കഴിഞ്ഞതാണ്. അങ്ങനെയൊക്കെയുള്ള യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കുമ്പോഴും ആ സംഘടനാ സംവിധാനത്തെയൊക്കെ മറികടക്കാൻ കഴിയുന്ന, ചൂണ്ടിക്കാണിക്കപ്പെടുന്ന അപര്യാപ്തതകൾ തലകുലുക്കി സമ്മതിക്കുന്ന ജനങ്ങൾ തന്നെ ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനോടുള്ള ഒരു സ്നേഹപ്രകടനം എന്നുള്ള നിലയിൽ ഈ വോട്ടവകാശത്തെ ചിന്തിച്ചെടുത്താൽ അതുണ്ടാക്കിയേക്കാവുന്ന അപകടമുണ്ട്. പാല വഴികാട്ടിയാകും എന്ന് പ്രതീക്ഷിക്കുന്ന LDF കേന്ദ്രങ്ങളുണ്ട്. പക്ഷെ പാലയിലേത് മാണിയോട് ഈ ജീവിതബന്ധം പുലർത്തുന്ന ഒരാളിൻ്റെ സാന്നിധ്യമല്ലായിരുന്നു എന്നുള്ളതാണ് മാണി സി കാപ്പന് അനുകൂലമായൊരു ഘടകം. അവിടെ സഹതാപതരംഗം വർക്കൗട്ട് ചെയ്തത് മാണി സി കാപ്പന് അനുകൂലമായാണ്. ഇവിടെയും ജയിക്കന് അനുകൂലമായി അങ്ങനെ ഒരു വികാരമുണ്ടാകാമെന്ന് കണക്ക് കൂട്ടുന്നവരുണ്ട്. പക്ഷേ സ്ഥാനാർത്ഥി വന്നിരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ മകനാണ്, അവിടെയാണ് പ്രശ്നം. ഇപ്പം ജയിക്കനോളം വരുമോ ചാണ്ടി ഉമ്മൻ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഉണ്ടാകില്ല അത്തരമൊരു ഘട്ടത്തിൽ. അതുകൊണ്ടാണ് പറഞ്ഞത്, ആദ്യഘട്ടത്തിൽ വികസന രാഷ്ട്രീയത്തിലൂന്നിയുള്ള LDFൻ്റെ പ്രചരണം ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്, അത് ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. പുതുപ്പള്ളിയിൽ നിന്നുള്ള ഇലക്ഷൻ കവറേജുകളൊക്കെ നൽകുന്ന ഒരു പൊതുചിത്രം അതാണ്. മാധ്യമ ചർച്ചകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് അതാണ്. ആളുകളുടെ അഭിപ്രായ പ്രകടനങ്ങളിലെല്ലാം അതുണ്ട്. 53 വർഷം പുതുപ്പള്ളിയെ പ്രതിനിധീകരിച്ച ഉമ്മൻചാണ്ടിക്ക് അതിനനുസൃതമായ വികസനം, തൊട്ടടുത്ത പാലയ്ക്കുണ്ടായ വികസനത്തിൻ്റെ പകുതി പോലും ഉമ്മൻചാണ്ടിക്ക് അവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നുള്ള നേർചിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോഴും ഉമ്മൻചാണ്ടി എന്ന മനുഷ്യൻ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മാറാൻ പോകുന്നു എന്നുള്ളതാണ് ഇതിനെയൊക്കെ മറികടന്ന് ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷകളെ ഇല്ലാതാക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നത്.